തൃശൂരിൽ വീടിന് മുന്നിൽ ചീങ്കണ്ണിയെ കണ്ടെത്തി. ആതിരപ്പള്ളി പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ഷാജൻ എന്ന ആളുടെ വീടിന് മുന്നിലാണ് ചീങ്കണ്ണി എത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ചീങ്കണ്ണിയെ പുഴയിലേക്ക് തിരികെ വിട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, കൗതുകകരമായ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ? എങ്ങനെയാണ് ഈ നാട്ടുകാരും ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ചീങ്കണ്ണി അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്? ലക്ഷ്മി, രാവിലെ ഏതാണ്ട് 5 മണിയോടുകൂടി വീട്ടുകാർ വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോഴാണ് വീടിന്റെ വരാന്തയുടെ ഭാഗങ്ങളിൽ ചീങ്കണ്ണിയെ കണ്ടത്. അതോടുകൂടി വീട്ടുകാർ ശരിക്കും ഭയന്നുപോയി. ഉടൻ തന്നെ അവർ ഫോറസ്റ്റ് അധികൃതരെ ഫോം വിളിച്ച് അറിയിക്കുകയും അടുത്തുള്ളവരെ വിളിക്കുകയും ചെയ്യുകയായിരുന്നു. നമുക്കറിയാവുന്നവരെ, അതിരപ്പള്ളി വനമേഖലയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് ചീങ്കണ്ണിയെ കണ്ടത്. അതിനടുത്തുള്ളൊരു ഷാജൻ എന്നയാളുടെ വീടിന്റെ വരാന്തയിലാണ് ചീങ്കണ്ണി എത്തിയത്. എന്താണ് ഈ ഭാഗത്തേക്ക് ചീങ്കണ്ണി എത്താൻ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നും വന്നതായിരിക്കാം എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. അങ്ങനെ രാവിലെ 5 മണിയോടുകൂടി ചീങ്കണ്ണിയെ കണ്ടോടുകൂടി ഇവർ പരിഭ്രമിക്കുകയും ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരും എത്തി. എത്ര ശ്രമിച്ചിട്ടും ചീങ്കണ്ണി വനത്തിന്റെ ഭാഗത്തിലേക്ക് തിരിച്ചു പോകാത്തതിനാലാണ് ആളുകളൊക്കെ ഒച്ച വിത്തും ശബ്ദം വെച്ചും ഒക്കെയാണ് ചീങ്കണ്ണിയെ തിരിച്ച് അയക്കാൻ ശ്രമിച്ചത്. ചിലർ വടിയെടുത്ത് ശബ്ദമുണ്ടാക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അങ്ങനെയാണ് ചീങ്കണ്ണി ഏതാണ്ട് 1.5 മണിക്കൂർ ആ വീടിന്റെ പരിസരത്ത് ചെലവിട്ടതിന് ശേഷം തിരിച്ച് വനമേഖലയ്ക്ക് അടുത്തുള്ള പുഴയിലേക്ക് പോയത്. 5:30 തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് എത്തുകയുണ്ടായി. അവരും നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് ചീങ്കണ്ണിയെ പുഴയിലേക്ക് തിരിച്ച് ഓടിച്ചു വിട്ടത്. എന്തായാലും വളരെ, ലക്ഷ്മി സൂചിപ്പിച്ച പോലെ, വളരെ കൗതുകമുള്ള ഒരു ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ വനമേഖല ആയതുകൊണ്ട് തന്നെ ചീങ്കണ്ണി ഈ ഭാഗത്തിൽ എത്തിയത് ഒരു സ്വാഭാവിക സംഭവമായി മാത്രമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണുന്നത്. നടരാജ്, ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന, അവരിറങ്ങുന്ന ഭാഗത്തോ മറ്റോ ആണോ ഈ വീട് ഉള്ളത്? ഒപ്പം ആ മേഖലയിൽ ഇങ്ങനെ ചീങ്കണ്ണിയെ കാണൽ പതിവാണോ? അവിടെ അങ്ങോട്ടേക്ക് വരാറുണ്ടോ സ്ഥിരമായി ചീങ്കണ്ണി? അതിരപ്പള്ളി വനമേഖല വിഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇടയ്ക്ക് സംഭവിക്കാറുണ്ടെന്ന് അറിയാമെങ്കിലും സമീപകാലത്തൊന്നും തന്നെ ഇങ്ങനെ വീട്ടുമുറ്റത്ത് ചീങ്കണ്ണി എത്തുന്നൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ലക്ഷ്മി, വിനോദസഞ്ചാരികൾ ഇപ്പോൾ അതിരപ്പള്ളിയിൽ അധികം ഇല്ലെന്ന് നമുക്കറിയാം. ഓൺലൈൻ ബുക്കിങ്ങിലൂടെ വീണ്ടും അതിരപ്പള്ളിയിലേക്ക് ആളുകളുടെ പ്രവേശനവും മറ്റുമൊക്കെ ജില്ലാ ഭരണകൂടം അനുവദിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ അധികം എത്തുന്നൊരു സാഹചര്യമൊന്നും ഇപ്പോഴില്ല. പക്ഷെ ഇതൊരു ജനവാസ കേന്ദ്രം തന്നെ ആയിരുന്നു, പുഴയ്ക്കരികിലാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെ ആയിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലോടുകൂടി ഇത്തരം ഒരു കാഴ്ച കണ്ടത്, പക്ഷേ ഒരു അപകടവും പ്രത്യേകിച്ച് ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ശ്രമത്തിന്റെ ഫലമായി ചീങ്കണ്ണിയെ പിന്നീട് പുഴയിലേക്ക് ഓടിച്ചു പിടിക്കുകയായിരുന്നു. തീർച്ചയായും ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ വീടിന് മുന്നിൽ ചീങ്കണ്ണിയെ കാണുക എന്നുള്ളത് തീർച്ചയായും ഒരു ഞെട്ടലുളവാക്കുന്ന കാര്യം തന്നെയാണ്. നടരാജ് പരശുറാമാണ് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്. We'll be right back.